ീഹാര് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തിന് പിന്നാലെ ബി ജെ പിയെ കടന്നാക്രമിച്ച് അസദുദ്ദീൻ ഒവൈസി ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് ബി ജെ പി സാമുദായിക തലം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെന്നാണ് ഒവൈസിയുടെ ആരോപണം തെലങ്കാനയിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ കേന്ദ്ര സർക്കാർ എന്ത് സഹായമാണ് നൽകിയതെന്നും അദ്ദേഹം ചോദിച്ചു നിങ്ങൾ രാത്രിയിൽ ഒരു ബി ജെ പി നേതാവിനെ വിളിച്ചുണർത്തി ചില പേരുകൾ പറയാൻ ആവശ്യപ്പെട്ടാൽ അവർ ഒ വൈ പേര് പറയും തുടർന്ന് രാജ്യവിരുദ്ധനെന്നും ഭീകരവാദിയെന്നും പറയും പാകിസ്ഥാൻ എന്നായിരിക്കും അവസാനമായി പറയുക രണ്ടായിരത്തി പത്തൊൻപതിനുശേഷം തെലങ്കാനയ്ക്കുവേണ്ടി ബി ജെ പി എന്ത് സാമ്പത്തിക സഹായമാണ് നൽകിയിട്ടുള്ളതെന്നും ഒവൈസി ചോദിച്ചു ഡിസംബര് ഒന്നിന് നടക്കാനിരിക്കുന്ന ജി എച്ച് എം സി തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കര് ഒവൈസിയെ കടന്നാക്രമിച്ച് രംഗത്തെത്തിയതിന് നിമിഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ച് ഒവൈസിയുടെ ആക്രമണം ദുബാക്ക ഉപതെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് ഹൈദരാബാദിലും ബി ജെ പി അതുതന്നെ ആവർത്തിക്കുമെന്നാണ് ജാവേദ്കറിന്റെ പ്രസ്താവന ഒരു ബി ജെ പി മേയറെയാണോ എ എം ഐ എം ഐ മേയറെയാണോ വേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെയും സുഹൃത്തുക്കളുടെയും സ്വത്തുക്കൾ വർധിക്കുകയാണ് എന്നാൽ തെലങ്കാനയുടെ സ്വത്തുക്കൾ ഇല്ലാതാകുകയാണ് കഴിഞ്ഞ വർഷത്തെ ഭരണത്തിനിടെ സർക്കാരിനുണ്ടായ അറുപത് വീഴ്ചകളെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു ആരോപണപത്രയമാണ് ബി മുന്നോട്ട് വെച്ചിട്ടുള്ളതെന്നും ജാവേദ്കർ പറഞ്ഞു